ബോളിവുഡിൽ മാത്രമല്ല ദക്ഷിണേന്ത്യൻ സിനിമകളിലും വമ്പൻ പ്രതിഫലം വാങ്ങുന്ന നായികമാരുണ്ട് ഒരു സിനിമ ഒറ്റയ്ക്ക് വിജയിപ്പിക്കാൻ കൽപ്പുള്ള നായികമാർ വരെ ഇക്കൂട്ടത്തിലുണ്ട് തൃഷ സാമന്ത അനുഷ്ക പോലുള്ള നടിമാർ ഇക്കാര്യം തെളിയിച്ചതാണ് എന്നാൽ ഈ പറഞ്ഞ നടിമാരെക്കാൾ എല്ലാം ഒരുപടി മുന്നിൽ നിൽക്കുന്ന മറ്റൊരു നടിയുണ്ട് പാൻ ഇന്ത്യൻ താരമാണ് ഈ നടി ബോളിവുഡിൽ വരെ വലിയ വിജയങ്ങൾ ഈ നടി സ്വന്തമാക്കിയിട്ടുണ്ട് തമിഴ് സിനിമയുടെ ലേഡി സൂപ്പർ സ്റ്റാർ എന്ന വിശേഷമുള്ള നയൻതാരയാണ് ഈ നായിക തമിഴിൽ സ്വന്തം ബാനറിൽ വന്ന ചിത്രങ്ങൾ നയൻതാര നേരത്തെ വമ്പൻ വിജയങ്ങളാക്കി മാറ്റിയിരുന്നു നയൻതാരയുടെ വളർച്ച അത്ര വേഗത്തിലായിരുന്നില്ല മലയാളം സിനിമയിൽ നിന്നായിരുന്നു നടിയുടെ തുടക്കം സത്യനന്ദിക്കാടിന്റെ മനസ്സിനക്കര എന്ന ചിത്രത്തിലൂടെയായിരുന്നു അരങ്ങേറ്റം പിന്നീട് തമിഴ് സിനിമയിലേക്ക് ചേക്കേറുകയായിരുന്നു നയൻസ് കരിയറിൽ എഴുപത്തിയഞ്ച് ചിത്രങ്ങളിലധികം നയൻതാര അഭിനയിച്ചിട്ടുണ്ട് തമിഴ് ചിത്രങ്ങളിലൂടെയാണ് നടി കൂടുതൽ പ്രശസ്തയായത് ഗജനി ചന്ദ്രമുഖി അയ്യ സത്യം പോലുള്ള വമ്പൻ ഹിറ്റുകൾ നയൻതാരയ്ക്കുണ്ട് നിലവിൽ തമിഴ് സിനിമയിൽ മാത്രമല്ല ദക്ഷിണേന്ത്യൻ സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നടിയും നയൻതാരയാണ് തെലുങ്കിലും ലക്ഷ്മി പോലുള്ള വമ്പൻ ഹിറ്റുകൾ നയൻസിനുണ്ട് ദക്ഷിണേന്ത്യയിലെ നാല് ഭാഷകളിലായി ഹിറ്റുകൾ നയൻതാരക്കുണ്ട് തെലുങ്കിൽ അദൂർസ് സിംഹ മലയാളത്തിൽ ബോഡിഗാർഡ് തമിഴിൽ ബോസ് എങ്കിര ഭാസ്കർ കന്നഡയിൽ സൂപ്പർ എന്നീ ഹിറ്റുകൾ ഒരേ സമയം പിറന്നതാണ് ഇതോടെയാണ് ലേഡി സൂപ്പർ താരം എന്ന പട്ടം നയൻതാരക്ക് ലഭിച്ചത് ദക്ഷിണേന്ത്യയിലെ മറ്റൊരു നടക്കും ഈ നേട്ടമില്ല ഒരേ സമയം ആരും ഇത്രയും വലിയ ഹിറ്റുകൾ നേടിയിട്ടില്ല അടുത്തിടെ ബോളിവുഡിലും നയൻതാര അരങ്ങേറ്റം കുറിച്ചിരുന്നു അതും വലിയ ഹിറ്റായി മാറിയിരുന്നു ആയിരം കോടിയിലധികമാണ് ഷാരൂഖ് ചിത്രം ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത് നിലവിൽ ഹിന്ദിയിലെ ഏറ്റവും വലിയ ഗ്രോസറാണ് ചിത്രം നയൻതാരുടെ പ്രതിഫലമാണ് ഇപ്പോൾ സിനിമാ ലോകത്ത് ഏറെ ചർച്ചയാകുന്നത് അൻപത് സെക്കൻഡ് മാത്രമുള്ള ഒരു പരസ്യത്തിനായി അഞ്ചു കോടിയാണ് നടി പ്രതിഫലം വാങ്ങിയത് ടാറ്റാസ്കൈയുടെ സ്കൈയുടെ പരസ്യമാണിത് നാല് ഭാഷകളിലായി രണ്ട് ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത പരസ്യമാണിത് നയൻതാരക്ക് നിലവിൽ ഇരുന്നൂറ് കോടി രൂപയിൽ അധികം ആസ്തിയുണ്ട് ഒരു സിനിമയ്ക്ക് പത്ത് കോടി രൂപയാണ് നയൻതാരയുടെ പ്രതിഫലം ചില ചിത്രങ്ങൾക്ക് പന്ത്രണ്ട് കോടി വരെ നടി വാങ്ങുന്നുണ്ട് എന്നാൽ ഇത് സ്ഥിരമായ പ്രതിഫലമല്ല കൂടുതൽ ഡേറ്റുകൾ വേണ്ടി വരുമ്പോൾ മാത്രം വാങ്ങുന്ന തുകയാണ് അൻപത് കോടി രൂപയുടെ പ്രൈവറ്റ് ജെറ്റും നയൻതാരക്ക് സ്വന്തമായിട്ടുണ്ട്